ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നു. കേരളം വളർച്ചയുടെ അഭിവൃദ്ധിയുടെയും പാതയിൽ തിരിച്ചെത്തിയെന്നാണ് ധനമന്ത്രി പറയുന്നത്. വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ ടൂറിസം സ്ഥലങ്ങളെ ലോകോത്തര ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. 7 ടൂറിസം ഇടനാഴികളെ കണ്ടെത്തിയിരിക്കുന്നതായും ഇത് നടപ്പിലാക്കുന്നത് എന്നും പറയുന്നു. ടൂറിസം ഇടനാഴികളുടെ വികസനത്തിനായി ഈ വർഷം 50 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കുട്ടനാട്, കുമരകം, കോവളം, കൊല്ലം, അഷ്ടമുടി, ആലപ്പുഴ, ബേപ്പൂർ, ബേക്കൽ, മൂന്നാർ തുടങ്ങിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ എക്സ്പീരിയൻഷ്യൽ വിനോദ സഞ്ചാരത്തിനായി മാറ്റാനാണ് ശ്രമിക്കുന്നത്. തീരദേശ ശൃംഖല ഇടനാഴി, തീരദേശ ഹൈവേ ഇടനാഴി, ജലപാത കനാൽ ഇടനാഴി, ദേശീയപാത ഇടനാഴി, റെയിൽവേ ഇടനാഴി, ഹെലി ടൂറിസം ഇടനാഴി, ഹിൽ ഹൈവേ ഇടനാഴി എന്നിവയാണ് സംസ്ഥാനത്തെ ടൂറിസം ഇടനാഴികൾ. എയർ സ്ട്രിപ്പുകളുടെ ശൃംഖലയും വർദ്ധിപ്പിക്കും. ആദ്യഘട്ടത്തിൽ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡുമാണ് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിലുടനീളം നടപ്പാക്കുകയും ചെയ്യും. ഇതിനായി 20 കോടി വകയിരുത്തിയെന്നും ധനമന്ത്രി പറയുന്നു. എയർ സ്ട്രിപ്പുകൾക്കായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കമ്പനി രൂപീകരിക്കും. അതേസമയം വന്യജീവി വനാതിർത്തികൾ കടന്ന് അനേകം കിലോമീറ്ററുകൾ നാട്ടിലൂടെ വിരഹിക്കുന്നത് ഇന്ന് പ്രതിസന്ധിയിൽ സൃഷ്ടിക്കുന്നുവെന്നും കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രസംഗത്തിൽ പരാമർശിച്ചു. കാട്ടുപന്നി, ആന, മുള്ളൻപന്നി, പുലി, കടുവ എന്നീ വന്യജീവികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഗൌരവത്തോടെ എടുക്കണമെന്നും അദ്ദേഹം പറയുന്നു. വനവും വന്യജീവികളും സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം തന്നെ മനുഷ്യജീവനും ഉപജീവന മാർഗങ്ങൾക്കും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിന് ശരിയായ കാരണം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതിനുവേണ്ടിയുള്ള ശാസ്ത്രീയമായ നടപടികളും പരിഹാരങ്ങളും കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കും. വന്യജീവികളുടെ ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അനുവദിച്ച പദ്ധതികൾക്കായി 30.85 കോടിക്കൊപ്പം അധികമായി 20 കോടി രൂപ കൂടി അനുവദിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ നീക്കത്തിലൂടെ പദ്ധതിയുടെ ആകെ തുക 50.85 കോടിയായി മാറി ഉയർന്നിട്ടുണ്ട്. കൂടാതെ വനം വന്യജീവി സംരക്ഷണത്തിനായി നബാർഡ് വായ്പകൾ ഉൾപ്പെടെ 241.66 കോടി അനുവദിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. ജനപങ്കാളിത്തത്തോടെയുള്ള സുരക്ഷിതമായ വനസംരക്ഷണത്തിനും ശാസ്ത്രീയമായ വനപരിപാലനത്തിനുമായുള്ള തുക 35 കോടിയിൽ നിന്ന് 50 കോടിയായി ഉയർത്തി. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വനാതിർത്തി തിട്ടപ്പെടുത്താനും കയ്യേറ്റങ്ങൾ തടയാനുമുള്ള പദ്ധതികൾക്കായി 28 കോടി രൂപ വകവരുത്തിയെന്നാണ് മന്ത്രി ബജറ്റിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ഗതാഗത പദ്ധതികൾക്കായി 2080 കോടി രൂപ വകവരുത്തിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിന് 184 കോടി രൂപ നീക്കിവെച്ചു. ഉൾനാടൻ ജലഗതാഗതത്തിന് 141 കോടിയും KSRTCക്ക് 131 കോടി രൂപയും വകയിരുത്തി. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകൾക്കും പാലങ്ങൾക്കുമായി 1144 കോടി രൂപ വകയിരുത്തിയപ്പോൾ ജില്ലാ റോഡുകൾക്ക് 288 കോടി രൂപയും 2023 സംസ്ഥാന ബജറ്റ് നീക്കിവെച്ചു. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിന് 200 കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. 2040 100% പുനരുപയോഗിക്കുന്ന ഊർജാധിഷ്ഠിത സംസ്ഥാനമായും 2050 നെറ്റ് കാർബൺ ന്യൂട്രാലിറ്റി സംസ്ഥാനമായും മാറാനാണ് കേരളം ലക്ഷ്യമിടുന്നത്. ക്ലീൻ എനർജി എന്നറിയപ്പെടുന്ന ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലേതെന്നും മന്ത്രി പറയുന്നു. ചാർട്ടേഡ് വിമാനങ്ങളുടെ ചെലവ് യുക്തിസഹമാക്കുന്നതിനും അതുവഴി യാത്രക്കാർക്ക് താങ്ങാവുന്ന പരിധിക്കുള്ളിൽ ടിക്കറ്റ് നിരക്ക് നിലനിർത്താനും പ്രാഥമികമായി 15 കോടി രൂപയുടെ കോർപ്പറേറ്റ് ഫണ്ട് രൂപീകരിക്കണമെന്ന് ധനമന്ത്രി. ഏതെങ്കിലും പ്രത്യേക വിമാനത്താവളം ഇതിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫണ്ട് ഒരു അണ്ടർ റേറ്റിംഗ് ഫണ്ടായി ഉപയോഗിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.